لله الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. ഇനി നമുക്ക് സൂറത്തുൻ നിസാഇലെ 15-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واللاتي يأتين الفاحشة من نسائكم فاستشهدوا عليهن أربعة منكم فإن شهدوا فأمسكوهن في البيوت حتى يتوفاهن الموت أو يجعل الله لهن سبيلا واللاتي يأتين الفاحشة നിങ്ങളിൽ അനാശാസ്യം കൊണ്ടുവരുന്നവർ, ചെയ്യുന്നവർ, അല്ലെങ്കിൽ അതിനെ സമീപിക്കുന്നവർ, ഫാഹിഷത്തിനെ സമീപിക്കുന്നവർ, മിന്നിസായിക്കും നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന്, ഫസ്തഷ്ഹിദു അതിന് നിങ്ങൾ സാക്ഷികളെ ഹാജരാക്കണം, അലൈഹിന്ന അവരുടെ മേൽ, അർബഅത്തം മിങ്കും നിങ്ങളിൽ നിന്നുള്ള നാലു പേരെ, ഫ ഇൻ ഷഹിദു അങ്ങനെ നാലു പേര് സാക്ഷ്യം വഹിച്ചാൽ, സാക്ഷികളായാൽ, ഫംസിക്കൂഹുന്ന നിങ്ങൾ അവരെ തടഞ്ഞു വെക്കണം, പിടിച്ചു വെക്കണം, ഫിൽ ബുയൂത്തി വീടുകളിൽ, ഹത്തായ തവഫാഹുന്നൽ മൗത്തു അവർ മരിക്കുന്നതുവരെ, മരണം പൂർത്തിയാക്കുന്നതുവരെ, ഔ അല്ലെങ്കിൽ യജ്അലുല്ലാഹു ലഹുന്ന അല്ലാഹു അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതുവരെ, സബീലൻ ഒരു വഴി എന്നുകൂടെ അർത്ഥം പറയാം. വല്ലാത്തിയ്തീനൽ ഫാഹിഷത്ത നിങ്ങളിൽ നിന്ന് വല്ലാത്തിയ്തീനൽ ഫാഹിഷത്ത അനാശാസ്യത്തെ സമീപിക്കുന്നവർ, അല്ലെങ്കിൽ അശ്ലീലതയെ സമീപിക്കുന്നവർ, ദുർനടപടി ചെയ്യുന്നവർ, വ്യഭിചരിക്കുന്നവർ എന്നൊക്കെയാണ് വല്ലാത്തിയ്തീനൽ ഫാഹിഷ എന്ന് പറഞ്ഞ അർത്ഥം. മിൻ നിസായിക്കും നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന്, ഫസ്തഷ്ഹിദു അലൈഹിന്ന അവരുടെ മേൽ നിങ്ങൾ സാക്ഷികളെ ഹാജരാക്കണം, ഷഹീദ് സാക്ഷി, ഫസ്തഷീദു നിങ്ങൾ സാക്ഷികളെ ഹാജരാക്കണം, അർബഅത്ത മിൻകും നിങ്ങളിൽ നിന്നുള്ള നാലു പേര്, ഫ ഇൻ ഷഹീദു അവർ സാക്ഷികളായാൽ, ഫ അംസിക്കൂഹുന്ന നിങ്ങൾ അവരെ തടഞ്ഞു വെക്കണം, അല്ലെങ്കിൽ പിടിച്ചു വെക്കണം, ഫിൽ ബുയൂത്തി വീടുകളിൽ, ഹത്താ യതവഫാഹുന്നൽ മൗത്തു അങ്ങനെ അവർ മരിക്കുന്നത് വരെ, ഔ അല്ലെങ്കിൽ യജ്അലുല്ലാഹു ലഹുന്ന സബീല അവരുടെ വിഷയത്തിൽ അള്ളാഹു ഒരു മാർഗം ഉണ്ടാക്കുന്നത് വരെ. ഈ ദാമ്പത്യ സംബന്ധമായ നിയമങ്ങളാണ് വിശദീകരിക്കുന്നത്. നമുക്കറിയാം, ഒരു നല്ല സമൂഹത്തിൻ്റെ, ആരോഗ്യമുള്ള സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബത്തിൽ ഉണ്ടാകുന്ന അസ്വാസ്ഥ്യതകൾ, പ്രത്യേകിച്ചും ധാർമ്മിക ദൂഷ്യങ്ങൾ, അശ്ലീല അനാശാസ്യ നടപടികൾ, അത് സമൂഹത്തെയും ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ട് ഇസ്ലാം ഈ അനാശാസ്യ അശ്ലീല നടപടികളെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് സമീപിച്ചിരിക്കുന്നത്. അതിനെ വളരെ ഗൗരവമായി തടഞ്ഞു എന്ന് മാത്രമല്ല, എന്നിട്ടും അനാശാസ്യം അല്ലെങ്കിൽ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ വളരെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത്. വല്ലാത്തി എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിക്കുന്ന പരാമർശമാണ്. ഒരു കൂട്ടം സ്ത്രീകൾ, അല്ലെങ്കിൽ സ്ത്രീകൾ, യഹ്തീന അത്താറിന വന്നു എന്നാണല്ലോ, യഹ്തിയവർ വരുന്നു, യഹ്തീന വരുന്നു, അൽ ഫാഹിഷത്ത ഫാഹിഷത്തിലേക്ക്. ഫാഹിഷത്ത് എന്ന വാക്ക് നമ്മൾ സൂറത്തു ആലുംറാനിൽ പഠിച്ചിട്ടുണ്ട്, 135-ാമത്തെ ആയത്തിൽ. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളമു അൻഫുസഹും ദക്കറുല്ലാഹ കസീറൻ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വലം യസ്റു അലാ മാ ഫഅലു. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഫാഹിഷത്തിലേക്ക് വന്നവർ
അവർക്ക് ബോധം വന്ന ഉടനെ അവർ പശ്ചാത്തപിക്കുന്നവരാണ്. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതന വലമു അൻഫുസഹും ദക്കറുല്ലാഹ, അള്ളാഹുവിനെ അവർ ഓർക്കും. ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം, എന്നിട്ട് പാപമോചനത്തിന് പ്രാർത്ഥിക്കും. വ്യഭിചാരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സൂറത്ത് ഇസ്രായിലെ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വ്യഭിചാരത്തോട് അടുക്കരുത്, അതിന് സാധ്യതയുള്ള രംഗങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അതിന് വ്യഭിചാരം എന്നർത്ഥം പറയും. അനാശാസ്യ നടപടി, ദുർനടപടി, സ്വവർഗരതി, ഇതൊക്കെ ഫാഹിഷത്തിൻ്റെ വ്യാഖ്യാ, കടുത്ത പാപം, തിന്മ, അതാണ് ഫാഹിഷത്ത്. അങ്ങനെ ഫാഹിഷത്തിനെ സമീപിക്കുന്നവർ, അപ്പോൾ എന്താ പെണ്ണുങ്ങൾ മാത്രം പറയുന്നത്, ആണുങ്ങളെ പറയില്ല? ആണുങ്ങൾ അടുത്തായത്തിൽ വരുന്നുണ്ട്, അടുത്തായത്തിൽ വരുന്നുണ്ട്. സ്ത്രീകൾ മാത്രം എന്തുകൊണ്ട് പറയുന്നത്? സ്ത്രീകളാണ് കുടുംബജീവിതത്തിൻ്റെ അവർ അടിസ്ഥാനം. അതുകൊണ്ട് ആദ്യം അവരെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് അതിന് ഒഴിവൊന്നുമില്ല, പുരുഷന്മാർ അടുത്തായത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫാഹിഷത്തിനെ, വ്യഭിചാരത്തെ, അശ്ലീലതയെ, അല്ലെങ്കിൽ അനാശാസ്യത്തെ, അല്ലെങ്കിൽ സ്വവർഗരതിയെ, അങ്ങനെയുണ്ട്. സ്വവർഗരതി എന്ന് പറയുന്ന വളരെ മ്ലേച്ഛമായ ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ജനതയിൽ നടപ്പുണ്ടായിരുന്ന ഏറ്റവും വൃത്തികെട്ട തിന്മ, അതൊക്കെ കൂടി ഉൾക്കൊള്ളുന്ന പദമാണ് ഫാഹിഷത്ത്. ഇങ്ങനെ ഫാഹിഷത്തിനെ സമീപിക്കുന്നവർ, മിന്നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന്, അഥവാ മോമിൻ സ്ത്രീകളിൽ നിന്ന്, ഫസ്തഷീദു അലൈഹിന്, അവരുടെ മേൽ നിങ്ങൾ സാക്ഷികളെ ഹാജരാക്കണം, സാക്ഷികളെ നിർത്തണം. സാധ്യത വളരെ കുറയുന്ന ഒരു സംഗതിയാണ്. വ്യഭിചാരത്തിന് 4 സാക്ഷികൾ വേണം. വ്യഭിചാര ആരോപണം സ്ഥിരപ്പെടണമെങ്കിൽ, ശിക്ഷാ നടപടി നടത്തണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഈ വ്യഭിചാര ആരോപണമെന്നും പുറം സമൂഹങ്ങളിൽ സാധാരണഗതിയിൽ പറയാൻ പറ്റില്ല. അത് പറയണമെങ്കിൽ 4 സാക്ഷികൾ ഉണ്ടായിരിക്കണം, അല്ലാതെ അത് സ്ഥിരപ്പെടില്ല. ആ പറഞ്ഞവനാണ് കുറ്റവാളിയാവുക. അപ്പോൾ സമൂഹത്തിൽ ആളുകൾക്ക് ഇതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കാൻ വലിയ ഇഷ്ടമാണ്. മറ്റവനെ സംബന്ധിച്ച്, മറ്റവളെ സംബന്ധിച്ച്, അയാളുടെ മോളെ സംബന്ധിച്ച്, അയാളുടെ ഭാര്യയെ സംബന്ധിച്ചൊക്കെ പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മോമിൻ അത്തരം വർത്തമാനങ്ങളൊന്നും പറയില്ല. കാരണം എന്താ, ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും പുറത്തു വരുന്ന ഒരു കാര്യമല്ല. 4 സാക്ഷികൾ ഉണ്ടെന്ന് തെളിഞ്ഞതിന് ശേഷം മാത്രമേ വ്യഭിചാര ആരോപണം സ്ഥിരപ്പെടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഫാഹിഷത്തിനെ സമീപിക്കുന്ന പെണ്ണുങ്ങളുടെ വിഷയത്തിൽ, അപ്പോൾ സ്വാഭാവികമായും ആണുങ്ങളും അതിൽ വരുമല്ലോ, 4 സാക്ഷികളെ നിങ്ങൾ ഹാജരാക്കണം. ഫഇൻ ഷഹിദു, പിന്നെ അങ്ങനെ 4 പേരും പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഫംസിക്കൂഹുന്ന, അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ നിങ്ങൾ പിടിച്ചു വെക്കണം. ഫിൽ ബുയൂത്തി, വീടുകളിൽ. ഇത് പിന്നെ ഇസ്ലാമിക നിയമങ്ങൾ നമുക്കറിയാം, സമൂഹത്തിൻ്റെ വളർച്ചക്കനുസരിച്ച് ഘട്ടം ഘട്ടമായാണ് നടപ്പാക്കുക. മദ്യനിരോധനം നടപ്പാക്കിയത് നമുക്കൊക്കെ അറിയാം, വളരെ ആസൂത്രിതമായിട്ട്, വളരെ ഘട്ടം ഘട്ടമായിട്ടാണ്. ഈ വ്യഭിചാരം എന്ന് പറയുന്നത് അറബികൾക്കിടയിൽ വലിയൊരു വിഷയമൊന്നും ആയിരുന്നില്ല. നമുക്കറിയാലോ, ചരിത്രം പഠിക്കുമ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വളരെ വ്യാപകമായിരുന്നു അവർക്കിടയിൽ, അതൊരു പുതുമയുള്ള സംഗതി ആയിരുന്നില്ല. അപ്പോൾ ഒറ്റയടിക്ക് അത് നിർത്തുക എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഒരുപക്ഷെ അത് പെട്ടെന്നത് ഉൾക്കൊള്ളൂല. അപ്പോൾ അവരെ ആദ്യമൊന്ന് പാകപ്പെടുത്തുകയാണ്. എങ്ങനെ ഇങ്ങനെ വ്യഭിചാരത്തിന് തുനിയുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ, ആണുങ്ങളുണ്ടെങ്കിൽ, 4 സാക്ഷികൾ നിങ്ങൾ അതിന് ഹാജരാക്കണം. എന്നിട്ട് അങ്ങനെ 4 സാക്ഷികൾ ഞങ്ങളത് കണ്ടിരിക്കുന്നു എന്ന് സാക്ഷ്യം പറഞ്ഞാൽ, ഇതിന് തുനിയുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ വീട്ടുതടങ്കലിലാക്കണം. ആദ്യത്തെ നിയമം അങ്ങനെയാണ്. അതോടുകൂടി തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി അവർക്കിടയിൽ. കാരണം എന്താ, ജനങ്ങൾ അറിഞ്ഞാൽ വലിയ മാനക്കേടുണ്ട്, നിയമ നടപടി ഉണ്ടാകും. ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇപ്പോൾ അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് പിന്നെ പുറത്തു പോകാൻ പറ്റില്ല. രക്ഷിതാക്കൾ അവരെ വീട്ടുതടങ്കലിലാക്കണം, പുറത്തു കൂടാൻ പാടില്ല. അതോടുകൂടി തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. ഒരു കാര്യത്തിന് പുറത്തു വിടണ്ട, വീട്ടുതടങ്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതാണ് ഇവിടെ ആദ്യത്തെ നിയമമാണിത്. പിന്നെ അതാണ് ഫംസി കൂഹുന്ന ഫിൽ ബുയൂത്തി. അത് രണ്ടും ആവാം, അത് കൂടി ഞാൻ അത്രത്തോളം ഞാൻ നോക്കിയില്ല. ഫിൽ ബുയൂത്തി എന്ന വീടുകളിൽ, അപ്പൊ ഭർത്തൃവീടുകളിലുള്ള സ്ത്രീകളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഭർത്താവാണ് അവരെ തടങ്കിലാക്കേണ്ടത്, ആ സ്ത്രീകൾ അങ്ങനെ ഇടപെട്ട് പോകുന്നുണ്ടെങ്കിൽ. പിതാവിന്റെ സംരക്ഷണയിൽ കഴിയുകയാണെങ്കിൽ പിതാവാണ് തടങ്കലിലാക്കേണ്ടത്. അപ്പൊ വീട്ടു തടങ്കലിലാക്കിയിട്ട് അവർക്ക് പുറത്തു പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കണം. അതാണ് അതിൻ്റെ 1-ാമത്തെ നടപടിയായിട്ട്. നിങ്ങൾ പുറത്തു പോകുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള മ്ലേച്ഛതകളിലൊക്കെ ഇടപെടും. അപ്പൊ ഇസ്ലാമിക നിയമത്തിൽ ആദ്യത്തെ വ്യഭിചാര കുറ്റത്തിനുള്ള ആദ്യത്തെ ശിക്ഷ എങ്ങനെയായിരുന്നു നടപ്പാക്കിയിരുന്നത്? ഫിൽ ബുയൂത്തി, വീടുകളിൽ. ഹത്താ യതവഫാഹുന്നൽ മൗത്ത്, അങ്ങനെ അവർ മരിച്ചോട്ടെ, പുറത്തു പോകണ്ടാവില്ല.
പുറത്തു പോയിട്ടെങ്കിലും മാച്ച്. അപ്പോൾ അതോടുകൂടി തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. കാരണം ഇതൊരു തിന്മയാണെന്നും അള്ളാഹു ഇഷ്ടപ്പെടാത്ത കുറ്റമാണെന്നും ഒക്കെ അവർക്ക് ബോധ്യം വരുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മാറി തോന്നുന്നതാണ്. ഹത്ത യതവഫാഹുന്നൽ മൗത്ത്, മരിക്കുന്നതുവരെ യതവഫാഹുന്നൽ മൗത്ത്, മരണം പൂർത്തിയാകുന്നത് വരെ എന്ന്. അഥവാ മരണം മരിച്ചാൽ പിന്നെ കൊണ്ടുപോകുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അടുക്ക അവരെ പുറത്ത് വിടാൻ പാടില്ല. പുറത്തേക്ക് വിടാൻ പാടില്ല. അതാണ് വീട്ടു തടങ്കലിലാക്കാൻ. അങ്ങനെ തന്നെയല്ല വീട്ടു തടങ്കൽ എന്ന് പറഞ്ഞാൽ ഇന്നും അങ്ങനെ തന്നെ. ഇന്നുണ്ടല്ലോ വീട്ടു തടങ്കൽ എന്ന് പറഞ്ഞാൽ വീട്ടിലാക്കിയിട്ട് അവർക്ക് ആവലിക്ക ചെയ്യാം. അപ്പോൾ ഇത് വീട്ടുകാരനെ ഏറ്റെടുക്കണം, അങ്ങനെയുള്ള നടപടിക്ക് തുനിയാൻ പാടില്ല. ഔ അല്ലെങ്കിൽ യജ്അലല്ലാഹു ലഹുന്ന സബീല, അവരുടെ വിഷയത്തിൽ അള്ളാഹു തആല ഒരു മാർഗം ഉണ്ടാക്കി തരും. അതുവരെ ആ മാർഗമാണ് സൂറത്തു നിസായിലെ സൂറത്തു നൂറിലെ 2-3 ആയത്തുകൾ. വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ശിക്ഷാ നടപടികൾ വരുന്നുണ്ട്, അത് സൂറത്തു 100-ലാണ് വരുന്നത്, 2-3 ആയത്തുകൾ. ആ നിയമം നടപ്പാകുന്നത് വരെ. കള്ളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു. ആദ്യം എന്താ പറഞ്ഞത്, ഒരു ഗുണമല്ല, കുറേ ഗുണങ്ങളുണ്ട്, ഒരുപാട് ദോഷമുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ കുറേ ആൾക്കാർ അതിന് വിട്ടുന്നു. പിന്നെ പറഞ്ഞു നിസ്കരിക്കാൻ വരുമ്പോൾ കള്ളു കുടിക്കാൻ പാടില്ല. അതോടുകൂടി ഏകദേശം ആൾക്കാരൊക്കെ അതിൽ നിന്ന് മാറി. കാരണം നിസ്കരിക്കാൻ ആ കള്ളിൻ്റെ കെട്ട് വിടണമെങ്കിൽ, കള്ളിൻ്റെ ആ മത്ത് വിടണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ മോമിനിങ്ങൾ അതിൽ നിന്ന് വിട്ടു. പിന്നെ പറഞ്ഞു തീർത്തും പാടില്ല, നിങ്ങളത് വിരമിച്ചേ പറ്റൂ. അപ്പോൾ രണ്ടാമത്തെ നിയമം വരുന്നതോടുകൂടി ഇസ്ലാമിക സമൂഹത്തിലെ ആളുകൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുനിന്നു. എന്നാലും അപവാദങ്ങൾ ഉണ്ടാവില്ലേ, അതടുത്ത് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന തെറ്റുകളൊക്കെ മനുഷ്യ സംബന്ധമായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇസ്ലാം വളരെ കർശനമായി വിരോധിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള മ്ലേച്ഛ വൃത്തികളെ എന്നുകൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഔ യജ്അലല്ലാഹു, അല്ലെങ്കിൽ അള്ളാഹു തആല ഉണ്ടാക്കി തരുന്നത് വരെ, ലഹുന്ന അവരുടെ വിഷയത്തിൽ, സബീലൻ ഒരു മാർഗം, ഒരു വഴി. ആ വഴിയാണ് പിന്നീട് വ്യഭിചാര കുറ്റത്തിനുള്ള നിയമമായിട്ട് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതും. അടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ബാക്കി എറിഞ്ഞു കൊല്ലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെ സ്ഥിരപ്പെട്ടതാണ്. അത് വിവാഹിതരാണെങ്കിൽ അവരെ കൊല്ലുകയാണ് വേണ്ടത്, അവിവാഹിതരാണെങ്കിൽ 100 വീതം അടിക്കുകയാണ് വേണ്ടത്. അതിനുശേഷം വല്ലാത്തി ഏത്തിയാനി ഹാമിങ്കും എന്നുള്ള ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട ആണിനും പെണ്ണിനെയും കൂടെ ഒരിക്കൽ കൂടെ ആ കാര്യം പറയുന്നുണ്ടെന്ന് 16-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട്. ഇത് ഞാൻ ഒരിക്കൽ കൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വല്ലാത്തി ഏത്തീനൽ ഫാഹിഷത്ത മിൻ നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് മ്ലേച്ഛവൃത്തിയെ സമീപിക്കുന്നവർ, ഫാഹിഷത്തിനെ സമീപിക്കുന്നവർ. ഫാഹിഷത്തിൻ്റെ വിശദീകരണം നമ്മൾ പറഞ്ഞല്ലോ, ദുർനടപടി, സ്വവർഗരതി, വ്യഭിചാരം, അത് അശ്ലീലത, ഇതൊക്കെ ഫാഹിഷത്താണ്. ഫാഹിഷത്തിൻ്റെ അർത്ഥപരിധിയിൽ വരുന്നതാണ്. ഇവിടെ വ്യക്തമായിട്ടും വ്യഭിചാരമാണ്. ഫസ്തഷീദു അലൈഹിൻ അർബാഅത്തമിങ്കും, നിങ്ങളിൽ നിന്ന് 4 സാക്ഷികളെ ഹാജരാക്കണം. ഫഇൻ ഷഹീദു, അവർ സാക്ഷി പറഞ്ഞാൽ, അംസിക്കൂഹുന്ന ഫിൽ ബുയൂത്തി, അവരെ വീടുകളിൽ തടഞ്ഞു വെക്കണം. ഹത്ത യതവഫാഹുന്നൽ മൗത്തു, അവർ മരിക്കുന്നതുവരെ. ഔ യജ്അലല്ലാഹു ലഹുന്ന സബീല, അള്ളാഹു തആല അവരുടെ കാര്യത്തിൽ ഒരു വഴി ഉണ്ടാക്കി തീർന്നതുവരെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം ആ ഇന്നും അങ്ങനെ തന്നെയാണ്, ഘട്ടം ഘട്ടമായിട്ട്. ഇന്നിപ്പോൾ നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യമൊക്കെ വളരെ മോശമാണ്, ഈ വിഷയത്തിലൊക്കെ വളരെ മോശമാണ്. കോടതിയും ഭരണകൂടം ഒക്കെ അതിന് സപ്പോർട്ട് ചെയ്യാൻ, സ്വവർഗരതി നിയമവിധേയമാണ്, 2 ഒരു സ്ത്രീ അന്യൻ്റെ സ്ത്രീകൾ ഭാര്യയുമായി വ്യഭിചരിച്ചാൽ അവൾക്ക് സമ്മതമാണെങ്കിൽ അത് നിയമവിധേയമാണ്. ഇത്തരത്തിലുള്ള മ്ലേച്ഛ വൃത്തികൾ ലോകമെമ്പാടും വളരെ വ്യാപകമാണ്. പലപ്പോഴും ബോധവൽക്കരണത്തിലൂടെ, ഖുർആനിലൂടെ, ധാർമ്മിക ഉപദേശങ്ങളിലൂടെ ഒന്നും തിരുത്താൻ കഴിയില്ല. വളരെ ശക്തമായ ശിക്ഷാ നടപടികൾ തന്നെ വേണ്ടിവരും. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇസ്ലാമിക നിയമം വളരെ ക്രമപ്രവൃദ്ധമായി ഘട്ടം ഘട്ടമായി നടപ്പാക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുക. പെട്ടെന്നൊരൊറ്റയടിക്ക് നമ്മൾ സാധാരണ പരിഹസിക്കാറുണ്ട്, താലിബാൻ ഇസ്ലാമിക നിയമം നടപ്പാക്കണം മാതിരി നമ്മൾ പറയലുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ ഇസ്ലാമിക നിയമം നടപ്പാക്കേണ്ടത്. ഇസ്ലാമിക നിയമം നടപ്പാക്കുന്നതിന് ഒരു ക്രമമുണ്ട്, ഒരു മുൻഗണനാ ക്രമമുണ്ട്. അപ്പോൾ വളരെ സാവകാശം മാത്രം സാധിക്കുന്ന ഒരു സംഗതിയാണ്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അതിൻ്റെ 1 ഘട്ടമായിട്ട് ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ നിയമത്തിലേക്ക് നടന്നു പോകുന്ന ഒരു രാജ്യമാണെങ്കിൽ ഇന്നും അതിൻ്റെ 1 ഘട്ടമായിട്ട് പ്രായോഗികമാക്കേണ്ടി വരിക ഇത്തരം നിയമങ്ങളാണ്. ആദ്യം അതിനുള്ള അവസ്ഥകളൊക്കെ തടയണം. ഇങ്ങനെ അനാവശ്യമായി സ്ത്രീകൾ പുറത്തു പോകുന്നതിനെ തടയിടേണ്ടി വരും, നിയന്ത്രിക്കേണ്ടി വരും. എന്നിട്ടും നിയന്ത്രണം ഇല്ലാതെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ വീട്ടു തടങ്കലിലാക്കേണ്ടി വരും. അവസാനത്തെ പടിയായിട്ട് മാത്രമേ ശിക്ഷാ നടപടികൾ പൂർണ്ണമായിട്ട് നടപ്പാകുകയുള്ളൂ. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും
പഴുതുകളും അടച്ചു കളഞ്ഞതിന് ശേഷമാണ് പിന്നെ ശിക്ഷാ നടപടികൾ നടപ്പാക്കുക. അതുകൊണ്ട് ഇന്നും പ്രായോഗികമായിട്ടുള്ള ഒരു നടപടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യവർഗത്തിൻ്റെ കുടുംബ സംരക്ഷണത്തിന് വേണ്ടി, അതിലൂടെ സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ നിലമിൽ നിൽപ്പിന് വേണ്ടി നടപ്പാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ തുണക്കുമാറാവട്ടെ. എന്നും അവൻ്റെ ധാർമ്മിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിന് അർഹരാകുവാനും നമുക്കും നമ്മുടെ സമുദായത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നും നമ്മുടെ സ്ത്രീകൾക്ക്, നമ്മുടെ യുവതികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ പുരുഷന്മാർക്ക്, ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഈമാനികമായ കരുത്ത് അള്ളാഹു തആല നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.